എയർപോർട്ടിൽ വന്നിറങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ആ സമയത്ത് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ നമ്മൾ വീണ്ടും കാണും എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. അതാണ് ഈ സമയം. എന്താണ്ടോ ഉറക്കം വരുന്നു. അതായത് രണ്ട് ഫേക്ക് അലിഗേഷൻസ് ആണ് എനിക്ക് എതിരെ വന്നിട്ടുള്ളത്. ആക്ച്വലി 2013 അങ്ങനൊരു ഷൂട്ടിംഗ് നടന്നിട്ടില്ല. ആ സിനിമ 2011 തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ? ഒന്ന്, ഈ സിനിമയുടെ ഷൂട്ടിംഗ് ഇതെല്ലാം നടന്നിട്ടുള്ളത് തൊടുപുഴയിലല്ല, കൂത്താട്ടുകുളത്താണ്. അറിയാമോ? അറിയില്ല. എന്നാ അറിയണം. അപ്പൊ പിന്നെ എന്തിനാണ് ഇവർ ഇങ്ങനൊരു ഫേക്ക് ആയിട്ടുള്ള അലിഗേഷനുമായിട്ട് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഒന്ന്, ഇവളുണ്ടല്ലോ 10 രൂപ കൊടുക്കാന്ന് പറഞ്ഞ പൂരപ്പറമ്പിൽ പബ്ലിക് ആയിട്ട് മൂത്രമൊഴിക്കുന്ന കക്ഷിയാ. ഇവിടെ ഇതുപോലെ തന്നെ 2008 സെക്രട്ടേറിയറ്റിൽ വെച്ചിട്ട് ഒരു സംഭവം നടന്നു എന്ന് പറയുന്നുണ്ട്. പടച്ചോനോർത്ത് എന്റെ മാനം കളയരുത്. എന്റെ ഒരു ഹാജത്തുകൊണ്ട് ആദ്യമായിട്ട് ഒരു അബദ്ധം പറ്റിയത്. നമുക്ക് സെക്രട്ടേറിയറ്റിന്റെ പുറത്ത് നമുക്ക് 2 മണിക്കൂർ മാത്രം സോങ്ങിന്റെ കട്ട്സ് എടുക്കാനുള്ള പെർമിഷനെ കിട്ടിയിട്ടുള്ളൂ. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ, ഈ ലോകത്തിന്റെ ഒരു പോക്കേ. അവിടെ എങ്ങനെയാണ് ഇവര് സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറിയത് എന്നുള്ള കാര്യം സത്യമായിട്ടും എനിക്കറിയില്ല. എനിക്ക് പറയാനുള്ള ഒരു സ്പേസ് നിങ്ങളെങ്ങനെ തരുന്നുണ്ട്? എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്.